സൂറത്തുൽ വാഖിയയുടെ മറ്റൊരു പേര് സൂറത്തുൽ ഗിന, ഐശ്വര്യത്തിന്റെ സൂറത്ത് എന്നാണ്. ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് എല്ലാ നിലയിലുള്ള ഐശ്വര്യവും എല്ലാ അർത്ഥത്തിലുള്ള ദാരിദ്ര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് പതിവാക്കണം. നമ്മളുടെ കുടുംബത്തോട് ആ കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പൊരുത്തമുള്ള കാര്യങ്ങളൊക്കെ പതിവാക്കാൻ നമുക്ക് തൗഫീക് തരട്ടെ. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ കുല്ല ലൈല, എല്ലാ രാത്രിയിലും ഒരാൾ സൂറത്തുൽ വാഖിഅ ഓതുകയാണെങ്കിൽ ലം യുസിബഹു ഫാഖത്തുൻ നബദ, ഒരു നിലയിലുള്ള ദാരിദ്ര്യവും അയാളെ പിടികൂടുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മിനിറ്റ് വേണം സൂറത്തുൽ വാഖിഅ ഓതി തീർക്കാൻ? അഞ്ച് മിനിറ്റ് കൊണ്ട് റാഹത്തായി ഈ സൂറത്ത് ഓതി തീർക്കാൻ കഴിയും. നമ്മൾ മഈഷത്തിൽ ബറക്കത്തുണ്ടാകാൻ ഈ സംഗതി മുറുകെ പിടിക്കണം. നമ്മൾ കച്ചവടത്തിനും ജോലിക്കും കൃഷിക്കും ഒക്കെയായി എത്രയോ സമയം ചെലവഴിക്കുന്നുണ്ട്. കുറെ കിട്ടലല്ല പ്രധാനം, ഉള്ളതിൽ ബറക്കത്തുണ്ടാവലാണ് പ്രധാനം. കുറച്ച് മതി, ഉള്ളതിൽ ബറക്കത്ത് വേണം. അത് സമയത്തിൽ ബറക്കത്ത് വേണം, തടിയിൽ ബറക്കത്ത് വേണം, സമ്പാദ്യത്തിൽ ബറക്കത്ത് വേണം, എല്ലാത്തിലും ബറക്കത്തുണ്ടായി കിട്ടുക എന്നത് വലിയൊരു സംഗതിയാ. ബറക്കത്തുണ്ടെങ്കിൽ കുറച്ചാണെങ്കിലും അതൊരുപാടുള്ളതായി അനുഭവപ്പെടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ബറക്കത്തുണ്ടെങ്കിൽ സംഗതി കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് കുറച്ചായിട്ടല്ല അനുഭവപ്പെടുക, പിന്നെ ധാരാളമായിട്ട് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ടാവും, പക്ഷേ അത് അനുഭവിക്കാൻ കഴിയൂല. അതിനൊക്കെ പരിഹാരമാണ് എന്ത് സൂറത്തുൽ വാഖിയ പറയുന്ന ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ നല്ല കച്ചവടമുണ്ട്, നല്ല ജോലി ഉണ്ട്, പക്ഷെ എന്താണെന്നറിയൂല, കിട്ടുന്നൊന്നും അത് കേട്ടിട്ടില്ല, ഒരു ബറക്കത്തില്ല ഉസ്താദ്, കിട്ടുന്നൊന്നും കാണുന്നില്ല. അല്ലെ, കിട്ടുന്ന അങ്ങനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനേ നേരുള്ളൂ, ഒരു റാഹത്തില്ല. അതിനൊക്കെ പരിഹാരമാണ് സൂറത്തുൽ വാഖിയ. നിങ്ങളുടെ ഭാര്യമാർക്കും മക്കൾക്കും നിങ്ങൾ സൂറത്തുൽ വാഖിയ പഠിപ്പിക്കണം. അത് അവരോട് പതിവാക്കാൻ നിങ്ങൾ പറയണം. അത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിന്റെ സൂറത്താ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തൗഫീക് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂൽ.